കെ ജി എഫ് എന്ന് പറഞ്ഞാൽ എന്റെ സെക്കൻഡ് പാർട്ടി അപ്പൊ തന്നെ ഒരു കിളി പാറി കെ ജി എഫ് എന്ന് പറഞ്ഞത് എന്റെ ശരിക്കും ഒരു ജീവിതമാണ് ആ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ തന്നിട്ടേ വീട്ടിൽ തന്നിട്ട് വൈഫിനെ വിളിക്കാൻ പറ്റില്ല കാരണം സൗണ്ട് ഒക്കെ മൊത്തം പോയി കാറിയിട്ട് ഒരു ബംഗാളി പണിയല്ല എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു റെക്കോർഡിങ് ആദ്യമായിട്ടായിരിക്കും ഇപ്പോഴേക്കാണ് കൊറോണ വന്നത് അപ്പൊ അപ്പൊ പിന്നെ ഇങ്ങനെ ഇന്റർ ചെയ്യുന്നില്ല അപ്പോഴേക്കും ഒരു ഊരിലൊക്കെ കഴിഞ്ഞപ്പോ നമ്മടെ പിടി വിട്ടു ഇപ്പൊ എന്റെ വൈഫിനുപോലും അറിയാൻ പറ്റില്ല ഞാൻ ഒരു ഒരാഴ്ച ഒക്കെ ഞാൻ വേറെ വർക്കിന് ഒക്കെ പോയിണ്ടായിരുന്നു സ്കൂളിന് ഇനോഗ്രേഷൻ വിളിച്ചു അത് ഞാൻ ശരി സന്തോഷമുള്ള ഞാൻ ആരും അല്ല പ്രധാന അധ്യാപിക്കാൻ രണ്ടുപേരും ഉദ്ദേശിച്ച ആള് ഞാൻ 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 ഫോർ കൊച്ചി ഒരു മിനിറ്റ് വേദികൾ കീഴടക്കി ഏകദേശം മുപ്പത് വർഷമായി എന്താ പറയാ ഗാനമേളയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് വിപിൻ ചേട്ടൻ വിപിൻ ചേട്ടനാണ് എന്റെ കൂടെയുള്ള നമസ്കാരം ചേട്ടാ ചേട്ടൻ വിപിൻ സേവിയർ എന്നല്ലേ ഫുൾ നെയ്മ ഞാൻ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞതാ ചേട്ടാ ചേട്ടന്റെ ഹമ്മഹമ്മ ഏറ്റവും ഹിറ്റായ അല്ലെങ്കിൽ ചേട്ടൻ ഇന്നും ആ വേദിയിൽ എത്തുമ്പോ ആൾക്കാര് കൂടുതലും ആവശ്യപ്പെടുന്നത് ഒന്ന് പഠിക്കേണ്ട ഫസ്റ്റ് നമ്മൾ ില് കാനമേളയിലേക്ക് വരുന്നത് ആ പാട്ടിന്റെ ഒരു ഗുരു ഓഹ് വരപോഡാണ് രണ്ടായിരത്തി തൊണ്ണൂറ്റിനാലിൽ വരുമ്പോ തന്നെ ഈ പാട്ട് പാടിയിട്ടാണ് ഇങ്ങോട്ട് ഉയർന്നു വന്നത് ആ തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മുടെ ഒരു മാസ്റ്റർ ആണ് സ്റ്റേജിൽ ആൾക്കാരെ ഇളക്കാനുള്ള ഇളക്കാനാണല്ലോ ഞാൻ ഇവിടെ നിന്ന് ഇളവോ பிஞ்சி பன்மிர்கு நெஞ்சை தீண்டியது ரத்தம் துடி துடிக்கு முத்தம் வராளை கண்டவுட ஐயோ தெய்வ பதமோ ஹம்மா ஹம்மா ஹம்ம ஹம்ம ஹம்மா ஏ ஹம்மா ஓ ஹம்மா ஏ ஹம்மா ஹம்ம ஹம்மா அந்த அரபிக் கடலோரம் സ്റ്റേജില് എന്താ പറയാ ഇതിനിപ്പോ നമ്മളിപ്പൊരു വാഹ കൊണ്ട് പാടിയോണ്ടാണ് ഇതിന്റെ മ്യൂസിക്കും കൂടെ ഒക്കെ വരുമ്പോ ഒരു രക്ഷയില്ലല്ലേ പത്തിരുപത്തി ആറ് വർഷമായിട്ട് ആ പാട്ട് ഇപ്പഴും നമ്മള് ഇപ്പൊ എന്ന് പറഞ്ഞപ്പോ ഓഡിയൻസ് കൊണ്ട് പാടിക്കും മറ്റേ അതിനെ ഒരു കോമഡി ഇറങ്ങിയായിരുന്നു ഇപ്പൊ ചെറു പറഞ്ഞപ്പോഴും ലിറിക്സ് മറന്നു പോകുമ്പോഴത്തേക്കും ഗായകൻ ഇങ്ങനെ ഈയിടെ ഒരു ഇട്ട ഇത് കണ്ടായിരുന്നു ലിറിക്സ് മറന്നു പോകുമ്പോൾ ഉടനെടുത്ത് വെച്ചു അതൊന്നും അല്ല നിങ്ങൾക്ക് പക്ഷെ ശരിക്കും ലൈവ് പെർഫോം ചെയ്യുമ്പോ ഇങ്ങനെ ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ട് ഭയങ്കര വലുതാണ് ഓഡിയൻസ് സപ്പോർട്ട് സീനാണ് അതുകൊണ്ടാണ് അയ്യായിരം വേദികളിൽ ഇപ്പൊ നിക്കാൻ പറ്റുന്നത് സത്യം സത്യം ചേട്ടാ കാരണം വേദികളിൽ ഒരു കൊച്ചാരൻ എത്തിപ്പെടുക വലിയ ടാസ്ക് ആണ് എനിക്ക് ഓൾമോസ്റ്റ് എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാകും ഞാൻ മലയാളികളുള്ള മലയാളി അസോസിയേഷൻ ഉള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും പല പ്രാവശ്യം പോയിട്ടുണ്ട് ഒരു പഞ്ചാമത്തെ പാസ്പോർട്ടാണ് അഞ്ചാമത്തെ സൂപ്പർ ആ കേൾക്കുമ്പോൾ ഒരു ചെറിയ ചെങ്ങനു ഉണ്ടെങ്കിലും സൂപ്പർ ആയിട്ടാ ഇപ്പ ഈ പറഞ്ഞ പോലെ അയ്യായിരം വേദികളിൽ പാട്ട് പാടുക എന്നുള്ളത് നമുക്കൊരു വലിയ ടാസ്ക് ആണ് കാരണം നിങ്ങൾ നിങ്ങളുടെ സൗണ്ട് നിങ്ങൾ അതില് എപ്പോഴും എന്താ പറയുക നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു സാധനമുണ്ട് അപ്പം ചേട്ടൻ ഏറ്റവും കൂടുതൽ പാടുന്നത് ഫാസ്റ്റ് റൺ സോങ് ആണോ അതോ മെലഡീസ് ആണോ എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു ചൂസ് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കാം ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റുകയാണ് തുടക്കം നമ്മൾ ഗാനംപിള്ള അപ്പം എന്ന് പറയുമ്പോൾ ആ ടൈമിൽ ഹിറ്റായിട്ടുള്ള പാട്ടുകളുണ്ടാവും ഇപ്പൊ ഞാൻ പറഞ്ഞു ലൈക്ക് ഹമ്മ ഹിറ്റ് ആയിരുന്നു പിന്നെ ഷൺമുഖ ആ പാട്ട് വില 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 ആ പാട്ട് ആ സമയത്ത് ആ അപ്പൊ ഒരു സീസണിലുള്ള പാട്ടുകള് നമ്മൾ എന്തായാലും പഠിക്കണം പിന്നെ നാടൻപാട്ടുകള് അങ്ങനത്തെ അങ്ങനെ കുറച്ച് നമുക്ക് ലിസ്റ്റുകൾ ഉണ്ടാവും പിന്നെ ആ സമയത്താണ് വിജയ് സാറിന്റെ പാട്ട് എന്നിസി പാടി ഇളം വരൂമില്ല ആ പാട്ടുകൾ അപ്പൊ ആ സമയത്ത് നമ്മളെല്ലാം മിക്സ് ആയിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ ഓഡിയൻസിന് അടിപൊളി പാട്ടും അതിന്റെ കൂടെ ഒരു മെലഡിയും കൂടി ചെല്ലുമ്പോ അത് വേറെ പിന്നെ ആ സമയത്താണ് ഇറങ്ങിയത് ഓ പിന്നാണ് വന്ദേമാധുരങ്ങിയത് വന്ദേമാധുരം അതുപോലെ വന്യമാധുരം ഞാൻ ഇപ്പോഴും എന്റെ ബാൻഡ് ഷോയ്ക്കൊക്കെ ഫസ്റ്റ് വന്ദേമാധുര പാടുന്ന എല്ലാം മെലഡിയും എല്ലാം കൂടി നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മള് ഒരു ഒരു ജോണർ മാത്രം ആ ഒരു കാറ്റഗറി പോകും പ്ലസ് അടിപൊളി മെയിൻ ഓഡിയൻസ് എന്തായാലും അവിടെ ഒരു മെയിൻ എന്ന് പറയുമ്പോൾ ഒരു അടിപൊളിയാണ് അവർ പ്രതീക്ഷിക്കുന്നത് പിന്നെ അതിന്റെ കൂടെ മെലഡിയും കൂടി ആൾക്കാരെ കൊണ്ടൊക്കെ പാടിക്കുമ്പോൾ മുസ്തഫ മുസ്തഫ അതിന്റെ ഓഹോ അത് നമ്മുടെ ഫ്ലാഷ് മൊബൈലൊക്കെ വെച്ച് കാണിക്കുമ്പോൾ വേറൊരു വായ്പ ആണത് ഓഡിയൻസ് എത്ര നമുക്ക് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര എനർജി ആയിട്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഓഡിയൻസിന്റെ കൈയ്യടിയുള്ള ഞങ്ങളെയൊക്കെ പ്രചോദനം നമ്മളിപ്പോ ഇരിക്കുമ്പോ ഓഡിയൻസ് വെറുതെ ഇങ്ങനെ ചത്തവല്ലി നമ്മളെ മൂടും അപ്പൊ നമ്മളെ യാന്ത്രികമായി പോവും നമ്മുടെ പൈസക്ക് വേണ്ടി പാടുന്ന സീനായി പോവും അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇപ്പൊ നമ്മള് വന്നിട്ട് ഒരു ചാമ്പങ്ക ഓഡിയൻസ് അതിന് അവരപ്പ ഇങ്ങോട്ട് പ്രതികരിക്കുമ്പോ നമുക്ക് അതിപ്പോ കൂക്കാണെങ്കിലും അടിപൊളിയാണ് ഒന്നെങ്കിലും അടിപൊളി കയ്യടി അല്ലെങ്കിൽ കൂക്കുക അപ്പൊ നമുക്ക്

ഷോയ്ക്ക് മുന്നേ ഇങ്ങിട്ട് വന്നിട്ട് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ ചേട്ടനൊക്കെ എന്നോട് മറ്റേ ആ പാട്ടില്ല എന്താ മുസ്തഫ ഒക്കെ പറയുമ്പോ ഞാൻ ഓർക്കുന്ന അവരിങ്ങനെ ഒരു ഹിന്ദി പാട്ട് പാടുന്ന ഒരു കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നിക്കത്തില്ലേ ഒരു പ്രത്യേക ആംഗിൾ കാണിച്ചിരിക്കത്തില്ലേ എങ്ങനെയാ എങ്ങനെയാണ് അതോ സൈലന്റ് ആയിട്ട് വന്നപ്പോ സൈലന്റ് ആയിട്ട് പോവുകയാണോ നമ്മളിങ്ങനെ സൈലന്റ് ആയിട്ട് വരും പിന്നെ അന്നത്തെ കാലത്ത് നമ്മൾ ഗാനമേളയിൽ കാണുമ്പോഴേ ആളുകൾ മുടി നീട്ടി വളരെ ഹിന്ദി ഐഡന്റിഫൈ ചെയ്യുന്ന കഴിഞ്ഞാറോ ഇയാൾ ഹിന്ദി ആണോ പാടുന്നത് തമിഴ് ആണോ പാടുന്നത് അറ്റയർ ഉണ്ട് അല്ലെ അങ്ങനെ എന്തെങ്കിലും അറ്റയർ ഒക്കെ സൂക്ഷിക്കുന്നുണ്ട് സൂക്ഷിക്കുന്നുണ്ടെ കയ്യിലൊക്കെ ഇത്രയും വലിയ ഇതിന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ മൈക്ക് ഷോയാണല്ലോ പ്രോഗ്രാം മൊത്തം ഷോയാണല്ലോ പിന്നെ എനിക്ക് കൂടുതൽ

പാട്ട് പാടി ഇത്രയും പേരിൽ ഒരാൾ എന്തെങ്കിലും നടക്കും സംഭവം അത് അറ്റയറിൽ കാണിക്കാന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ അത് തീർച്ചയായും ചേട്ടാ നോക്കുമ്പോ നമുക്കൊരു ഇതല്ലേ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചേട്ടനെ കാണാൻ ഷേപ്പുണ്ടെന്ന് ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ചും പറഞ്ഞിട്ടുണ്ടോ

അല്ല ഞാൻ ഇങ്ങനെ ഫീച്ചർ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തു ലൈഫിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത സംഭവം നമ്മൾ ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ കണ്ണൂർ ഒരു ഒരു ദിവസം പരിപാടി ഞാൻ കുളി എനിക്ക് പ്രശ്നമാണ് കുളി കൂടുതലാണ് കൊച്ചിന്ന് വെളുപ്പിനെ പോയിട്ട് അവിടെ എത്തുമ്പോ രാത്രിയാവലോ അപ്പൊ പ്രോഗ്രാമിന് കേരള കേട്ടുമ്പോ എനിക്ക് കുളിക്കണം അപ്പൊ ഞാനൊരു കമ്മിറ്റിക്കാരനെ വിളിച്ചിട്ട് ചേട്ടാ കുളിക്കണെന്ന് പറഞ്ഞു ഏ ടയർഡാണ് അപ്പൊ ശരി അപ്പൊ കമ്പറ്റിക്കാരൻ എന്നിട്ട് പോണേ പോയിട്ട് അവിടെ ചെന്നിട്ട് ഒരു വീട്ടിൽ പുള്ളി കൊണ്ടാക്കി അപ്പൊ പുള്ളിക്ക് പെട്ടെന്ന് ആരോ വിളിച്ച് അവിടെ എന്തോ എന്തോൾക്കാർക്ക് ഫുഡ് അപ്പൊ പുള്ളി പോയട്ടാ അപ്പൊ ആ വീട്ടിലെ ആൾക്കാർ വന്നപ്പോ കുളിമുറി കുളിക്കണ സൗണ്ട് കേൾക്കണേ ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇത് ആരാന്ന് ആരാന്ന് വെച്ചു ഞാനിവിടെ ഇവിടെ വന്നാണ് അവ ഇങ്ങനെ തുറന്ന് കുളിച്ച് കഴിഞ്ഞാ പൊറത്തിറങ്ങിപ്പോ താനാന്ന് ചോദിച്ചു അതിനു പിന്നെ ആളെ കൂടി കള്ളറന്നൊക്കെ അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാനപ്പൊ ഞാൻ അറിയാൻ തുടങ്ങി ചേട്ടാ കളറല്ല സത്യമായിട്ട് ഞാൻ ഇവിടെ പരിപാടിക്ക് വന്നെന്ന് പറഞ്ഞ അല്ലെങ്കിൽ എന്നെ ഇടികൊള്ളു ഇടി അതിനുമുമ്പ് തന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ സത്യമായിട്ട് ഞാൻ എന്നെ മറ്റേ ചേട്ടൻ കൊണ്ട് വന്നപ്പോ അതാ പാടാൻ വന്നേ ഞാൻ പറഞ്ഞാ പാടാമെന്നാണ് എനിക്ക് കുളിക്കാൻ വേണ്ടി പറഞ്ഞ ഭാഗ്യല്ലേ ഇപ്പൊ ഞങ്ങൾ കൈവച്ച കള്ളറന്നെ വീട്ടില് അങ്ങനെ ഒരു കോമഡി പിന്നെ ഒരു ചെറിയ സങ്കടം തോന്നിയൊരു കാര്യം ഞാൻ പറയാം നമ്മള് ചോട്ടാകുമ്പോ പാടി ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടി ഉദ്ഘാടനങ്ങളൊക്കെ സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല സ്കൂൾ സ്കൂളിനെ ഇനോഗ്രേഷൻ വിളിച്ച് അപ്പൊ ഞാൻ ശരി സന്തോഷമുള്ള കാര്യമല്ല ഞാൻ ചെന്നു ചെന്നു ആ സ്കൂളിൽ പോയിരുന്നു അപ്പൊ അവിടുത്തെ പിറ്റേ ആൾക്കാരൊക്കെ കൊണ്ടു വന്ന ഞാനിരുതി ആ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഒറ്റക്കെ ഇരിക്കണട്ടാ നമുക്ക് പതിനൊന്ന് മണിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ ഒരാളിങ്ങനെ നോക്കി കേട്ടാ പിന്നെ ഇങ്ങനെ എത്തിക്ക നോക്കണേ ഇങ്ങനെയൊക്കെ എന്തോ സീൻ ഉണ്ടല്ലോ നിർത്തി കൊറച്ച് കഴിഞ്ഞപ്പോ പ്രധാന അധ്യാപിക രണ്ടുപേരും ഇവിടെ വന്നു ഞങ്ങൾ ഉദ്ദേശിച്ച ആള് സ്ട്രക്കായി എന്താ സംഭവം എന്നറിയില്ല അപ്പൊ സോറി ഒന്നും വിചാരിക്കരുതെന്ന് പറയും ഞാൻ എന്നെ വിളിച്ച ആൾക്കാർ വന്നു ചേട്ടാ ഒന്നും വിചാരിക്കരുത് അവരും ഓക്കെ ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ സാധാരണ പോകുമ്പോ നമ്മുടെ ചെറിയൊരു പേയ്മെന്റ് ഒക്കെ പറഞ്ഞാണ് ഞാൻ പരിപാടിക്ക് പോണത് ഞാൻ ഒന്നും പറയാണ്ടാണ് ഞാൻ വന്നത് അപ്പോഴേക്കും ഞാൻ ഓക്കെ ഞാൻ ഓക്കെ ഞാൻ പറി ബീച്ചിൽ പോയിട്ട് ഒരു രണ്ടു മിനിറ്റ് ഞാൻ കറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോഴും അറിയില്ല പിന്നെ ചോദിച്ചില്ല വിളിച്ചു വരുത്തിയാവോട്ടുകാരോ അപ്പൊ പിന്നെ ഞാൻ പിന്നെ നമ്മള് മറന്നു കഴിഞ്ഞു അപ്പൊ അതൊക്കെ ഒരു ഒരു വാശിയാണ് നമ്മടെ നമ്മുടെ മൂഡ് നമുക്ക് നമുക്ക് മൂഡ് മാറ്റാൻ വേണ്ടി സിനിമയിലേക്ക് വരാം മുപ്പത്തഞ്ചോളം പാട്ടുകൾ പാടിയിട്ടുണ്ട് അതും മോഹൻലാലിന്റെ സിനിമ മോഹൻലാലിന് വേണ്ടിട്ട് തന്നെ രണ്ടോ മൂന്നോ പാട്ട് മമ്മൂട്ടിക്ക് വേണ്ടി മക്കളാണ് അതൊന്നും പാടിക്കാ അതിനു മുമ്പ് ഞാൻ ഒരു പാട്ട് ഒരു ഫസ്റ്റ് എനിക്ക് ഇപ്പൊ അടിച്ച് പൊളിച്ചിരിക്കുമ്പോ നമുക്ക് ലജ്ജാവതി ഭയങ്കര തരം ബോസ് എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ പരിപാടിയൊക്കെ ഞാൻ ഇങ്ങനെ സാറാ ഞാൻ ഇങ്ങനെ ഭയങ്കര ഫാൻ ഓ സാറിൻ്റെ മോനെ അടിപൊളി അപ്പൊ അന്ന് ഷോയ്ക്ക് പുള്ളിക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മള് നമ്മുടെ സ്റ്റൈലും കാര്യങ്ങളും ഇവിടെ സംസാരം എല്ലാം ആറ്റിറ്റ്യൂഡ് ഒക്കെ അപ്പൊ പുള്ളി എനിക്ക് നമ്പർ തോന്നു എന്റെ നമ്പറാണ് ഇടക്ക് വിളിക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ ഇടക്ക് വിളിക്കുമായിരുന്നു ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചു മോനെ മോനെ പറ്റിയൊരു സാധനം വന്നിട്ടുണ്ട് നീ എറണാകുളത്ത് ഉണ്ടെങ്കിൽ വാന്നു പറഞ്ഞു അപ്പൊ നമ്മുടെ ഇഷാൻ ദേവാണ് പുള്ളി അസ്റ്റിയാണ് ഓക്കെ അപ്പൊ പുള്ളി ഇല്ല ഇഷാനുണ്ട് അവൻ എല്ലാം സെറ്റാക്കി അങ്ങനെ ചെന്നിട്ട് ചെല്ലുമ്പോ ഒരു പാട്ട് കേൾപ്പിച്ചു ഞാൻ കിടങ്ങി പോയി ഞാൻ എനിക്കറിയാറുന്നു ആ പാട്ട് എന്തായാലും ഹിറ്റ് ആവുന്നു അന്ന് യൂട്യൂബും വാട്ട്സപ്പും ഒന്നും ഇല്ലാണ്ട് കോളേജ് പിള്ളേരുടെ മനസ്സിൽ കയറിയൊരു പാട്ടാണ് പാട്ട് ചിലപ്പോ കേട്ടണ്ടാവും കണിഞ്ഞ കുട്ടി പൊങ്ങ വളച്ച് പ്രേമിച്ച് നടക്കണ ചെറുക്കാൻ തനിക്ക് താനിട്ട് വളർത്തണ പൊങ്ങും ഓ ആ പാട്ട് അതാണ് ഞാൻ പാട്ടാണ് ചേട്ടൻ ഞാൻ ഇഷാൻ പിന്നെ ജോർജ് പീറ്റർ അങ്ങനെ ഒരു ഒരു ആപ്പ് ഒരു പപ്പ നമ്പർ അത് കണ്ടാണ് പിന്നെ അലക്സ് പോൾ സാറിന്റെ കൂടെ കുറച്ചുകൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ചും കാര്യങ്ങളായിട്ടൊക്കെ അങ്ങനെയാണ് മമ്മൂക്കട അവിടത്തിൽ അതൊരു സലീം കുമാർ ചേട്ടൻ്റെ ഒരു പോഷനാണ് അപ്പൊ പറഞ്ഞൊരു ഇങ്ങനൊരു സംഭവം ഉണ്ട് അപ്പൊ തന്റെ ഒരു വോയിസ് ഒക്കെ ഒന്ന് മാറ്റി തന്നെ ട്രൈ നോക്കാൻ പറ്റും അലക്സാർ പറഞ്ഞു അപ്പൊ കൈതപ്പറൻ സാറ് പുള്ളി അപ്പൊ അങ്ങനെയാണ് വാഴും എന്തേ

പ്രദീപേട്ടന അത് അതിലാണ് ഫസ്റ്റ് ഞങ്ങളുടെ ഒരു എൻട്രി ആ പടം അല്ലെ ചേട്ടൻ സിനിമയിലേക്ക് വന്നത് ശരിക്കും ചേട്ടൻ സ്റ്റേജ് ഷോ കണ്ട് ജാസി ചേട്ടൻ വന്ന് വിളിച്ചിട്ടാണോ സിനിമയിലേക്ക് അങ്ങനെയാണ് ശരിക്കും കാരണം നമ്മളൊക്കെ അറിയാലോ നമ്മള് സാധാരണ കുടുംബത്തിൽ നിന്ന് തന്നെ അപ്പൊ നമുക്കൊരു ഒരു വേഗ കിട്ടാൻ ഭയങ്കര പണിയല്ലേ ും നമുക്ക് ഒരാള് കൈപിടിച്ച് നമ്മളെന്തൊക്കെ പറഞ്ഞാൽ സാധാരണ കുടുംബങ്ങളിൽ നമുക്ക് ഒരു വേയില്ല അപ്പൊ അങ്ങനെ ഒരു കൈപിടിച്ച് തന്നെ തീർച്ചയായും ചാർജ് തരാം സൗഹൃദം ഇപ്പഴും ഇടക്ക് പ്രോഗ്രാമിനെ കൂടാറുണ്ട് പിന്നെ ഈ ഇടക്ക് തെലുങ്കിന്റെ ഒരു സംഭവം അല്ലാതെ തെലുങ്കും വേറെ ചെറിയ ചെറിയ എനിക്ക് പാട്ട് എന്ന് പറയരുത് റീമേക്കിൽ ഞാൻ കൊറേ പാടിയുണ്ട് പക്ഷെ ചില സമയത്ത് നമ്മള് ഈ ഡബിംഗ് പടം എന്നാണ് പുതിയ പറഞ്ഞത് അപ്പൊ ഞാൻ പ്രഭാസിന്റെ ഡബിങ് പടം പിന്നെ പാടിയുണ്ട് അത് ചിലപ്പോ ലിറിക്സ് റൈറ്റർ മാത്രം ഉണ്ടാവുള്ളൂ ചില സമയത്ത് ആരും ഉണ്ടാവില്ല ഇങ്ങനെ മറ്റേ പോയി പാടിക്കോട് നമ്മുടെ ചെറിയ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നമുക്ക് കേട്ട് ഞാനും നമ്മുടെ ഈ റെക്കോർഡ്സ്റ്റും മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഒരു സെൻസ് ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ പാടിയ ആ അതുമായിട്ട് ലിപ്പ് സിങ് ചെയ്ത് പാടിപ്പോ പക്ഷെ കെ ജി എഫ് എന്ന് പറഞ്ഞത് എന്റെ ശരിക്കും ഒരു ജീവിതമാണ് കാരണം നമ്മുടെ കൊറോണ നമ്മളിങ്ങനെ പത്തിരുപത്തി വർഷങ്ങളായിട്ട് അടിച്ച് പൊളിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അപ്പൊ ഞാൻ ഒരു ബുദ്ധി വീടൊക്കെ വെച്ചിട്ടുണ്ടായി അപ്പോഴേക്കാണ് കൊറോണ അപ്പൊ കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു കാരണം അറിയല്ലോ നമ്മുടെ വീടൊക്കെ വെച്ചിട്ട് മൊത്തം ബാങ്ക് ബാലൻസ് ഒക്കെ എല്ലാം പോയി എല്ലാവർക്കും ലോകം മൊത്തം സ്ട്രക്കായിരുന്നു അപ്പൊ ശരിക്കും ആ സമയത്ത് ആദ്യത്തെ ലോക്ക്ഡൌൺ ഒന്നും കുഴപ്പമില്ലായിരുന്നു നമുക്ക് അടിപൊളിയായിട്ടൊക്കെ ഫുൾ എല്ലാരും വീട്ടിൽ സന്തോഷം എനിക്കൊരു ഷോപ്പ് ഉണ്ട് അവിടെ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ ഇനി ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് സംഭവം പറയും സംഭവം പിന്നെ ഇങ്ങനെ നീണ്ടിരിക്കുന്നില്ല അപ്പോഴേക്കും ഒരു കൊല്ലം കഴിഞ്ഞപ്പോ നമ്മുടെ പിടികിട്ടു ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇത് നടക്കൂല നടപടി ആവൂല രണ്ടാമത്തേം കൂടി വന്നപ്പോ നമ്മള് തകർന്നു പോയി തകർന്നു പറഞ്ഞ ഞാൻ ശരിക്കും നമ്മള് എന്റെ വിദേശത്തുള്ള കൂട്ടാരൊക്കെ ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു എടാ ഒരു സംഭവം ഉണ്ട് അതിന് എന്താണ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ജോലിയൊക്കെ ഈ പാസ്പോർട്ടിന്റെ കോപ്പി ഒക്കെ പറഞ്ഞ ആഴ്ച കൊടുത്ത് പിന്നെ ഇപ്പൊ എന്റെ വൈഫിന് പോലും അറിയാൻ പറ്റില്ല ഞാൻ ഒരു ഒരാഴ്ച ഞാൻ വേറെ വർക്കിനൊക്കെ പോയിണ്ടായിരുന്നു അതായത് കൂട്ടുകാരുടെ ഇവിടെ ഒക്കെ നമ്മള് കാര്യം നമുക്ക് അല്ലെങ്കിൽ ഒരു ഭ്രാന്തായി പോകുന്ന ഒരു അവസ്ഥ അയച്ചിരിക്കും നമുക്ക് എത്ര വലിയ ആളൊരു ഒരു ഇ എം ഐ ഉണ്ടാവുമല്ലോ

അപ്പൊ ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞ് പക്ഷെ പിന്നെ ആ സമയത്ത് നമുക്ക് ആ സമയം സത്യം ചേട്ടാ അന്നത്തെ നമ്മുടെ പിന്നെ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ വൈഫ് പിള്ളേരൊക്കെ അമ്മേ പിന്നെ കട പിന്നെ എന്റെ കൈയിലേക്കായിരുന്നു അപ്പൊ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ച് പ്രശ്നമായിരുന്നു അപ്പോഴേക്കുമാണ് എനിക്കൊരു വിളി വന്നത് അപ്പൊ കൊറോണ ലാസ്റ്റ് ടൈമിലൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ നിക്കണാണ് തീരാനന്ത അവസ്ഥ അപ്പോഴേക്കും നമ്മുടെ അൻവർ അൻവർസത്തെ സിംഗറുണ്ട് ട്രിവാൻഡ്രം പുള്ളി കൊറേ പാട്ടൊക്കെ പാടിയുണ്ട് എന്നിട്ട് ജില്ലം ജില്ലാ അതൊക്കെ പാടിക്കണോ അപ്പൊ ഉള്ളി ഇങ്ങനെ ദിവസം വിളിച്ചു ഞാൻ നോക്കിയപ്പോ ഞാൻ അന്ന് എന്തോ വീട്ടിലെ ഉറക്കത്തില് ഞാൻ തിരിച്ചു വിളിച്ചു അനു ആ മോനെ എവിടെയാടാ ഞാൻ ഞാൻ വീട്ടിലെ ചിക്കാന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പറ നല്ല വിശേഷ അടിപൊളി അല്ലേ രണ്ടു വർഷമായിട്ട് വീട്ടിൽ നിന്നല്ലേ അപ്പൊ പറഞ്ഞാ പാട്ടുപാടാണ്ടല്ല ഞാൻ പാടാലോ പാടാല്ലോ വേറെ സീൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഹൈദരാബാദിൽ പോണം ഹൈദരാബാദിൽ പോണം എന്ന് ഞാൻ പറഞ്ഞ ഹൈദരാബാദി പാട്ടു ഞാൻ പ്രോഗ്രാമാണ് സന്തോഷിച്ച് കുറച്ച് പൈസ കിട്ടുമല്ലോ കിട്ടു നമ്മുടെ സമയത്ത് അപ്പൊ ആ ഒരു ടൈമിൽ എനിക്ക് അന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ കറക്റ്റ് രണ്ടു ദിവസം ഒരു ഒന്ന് പ്രോഗ്രാം ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞാ ഞാൻ ഇല്ല പരിപാടി എന്ന് പറയാം കാരണം അതും അതും കൂടി പോയി കഴിഞ്ഞാ അപ്പൊ എടാ ഇത് ഒരു പടമല്ലേ നല്ല പടമല്ലേ നീ ഞാൻ പറ ഇല്ല ഞാൻ കട്ട് ചെയ്യാൻ ഇങ്ങനെ ഫോൺ ഇങ്ങനെ കട്ട് ചെയ്യാൻ പോലും ഞാൻ എന്റെ മനസ്സിൽ എന്തോ ഒരു സംഭവം ഇങ്ങനെ കത്തി ഞാൻ ചോദിച്ചു ഇക്ക ഏതാ പടം ചോദിച്ചു കെ ജി എഫ് എന്ന് പറഞ്ഞ എന്റെ സെക്കൻഡ് പാർട്ടി അപ്പൊ തന്നെ ഒരു കിളിപാറ് കെ ജി എഫ് ആ കാരണം ഞാൻ ഈ കെ ജി എഫ് വണ് എന്റെ കൊച്ചിയില് തീയറ്ററിലേക്ക് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മള് പാടാൻ ആഗ്രഹിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ അതില് അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനത്തെ കുറേ പരീക്ഷണങ്ങളൊക്കെ ഇഷ്ടമാണ് ഞാൻ ഈ പടം ഇതൊക്കെ എവിടെ റെക്കോർഡ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ സുതാംശു എന്നും പേര് ഉണ്ട് ലിറിക്സ് റൈറ്റർ സുതാംശു സാറ് ശരി ഫുള്ള് നമ്പർ ഒപ്പിച്ച് വിളിക്കാന്നൊക്കെ പറഞ്ഞു ആകെ അറിയാവുന്ന ഒരു പേര് അത് മാത്രമേ ഉണ്ടു ഇപ്പൊ കെ ജി എഫ് വണ്ണിലെ എല്ലാ സിംഗേഴ്സും അവരുടെ അവിടുത്തെ ടീമാണ് അവിടുത്തെ മലയാളികൾ വെച്ചൊക്കെയാണ് അവർ പാടിച്ചിരിക്കുന്നത് അപ്പം അവർക്ക് കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള മലയാളികളെ വേണമെന്നുള്ള രീതിയിൽ അപ്പം ഞാൻ ഞാൻ പറഞ്ഞ എന്തായാലും ഞാൻ വരും നമുക്ക് ഒരു സെക്കൻഡിൻ്റെ ലൈഫിലേക്ക് നമുക്ക് വന്ന നമ്മളെ സ്റ്റേജൊക്കെ തിരിച്ചുപോടിക്കണം അപ്പം എനിക്കറിയാം കെ ജി എഫ് ടുവിൽ കഴിഞ്ഞാൽ എന്തായാലും അത് ഓക്കെ ആണെന്ന് എനിക്കറിയാറ് അവിടെ പോയി ബസ്സിരൂർ എന്ന സ്ഥലം ബസ്സിരൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാ മംഗലാപുരത്ത് നിന്ന് പിന്നെ തൊണ്ണൂറ് കിലോമീറ്റർ അവിടെ പോകണം അത് നമുക്ക് ഒരിക്കലും അവിടെ എത്തിപ്പെടാൻ പറ്റില്ല ഒരു ചെറിയൊരു ഗ്രാമമാണ് അവിടെ എനിക്ക് ഏറ്റവും വലിയ ബിൽഡിങ് ഇതാണ് രവി ബസ്റൂൾ എന്ന് പറഞ്ഞാൽ മ്യൂസിയമായിട്ടുള്ള വീടാണ് അവിടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റൂല അവിടെ ഒന്നും വിളി വരാണ്ട് പോവാൻ പറ്റില്ല അപ്പൊ അവിടെ ചെന്നു രണ്ടു ദിവസം ഞാൻ അവരുടെ അവരുടെ കൂടെ എല്ലാ എനിക്കൊരു ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നാണ് നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കണേ അതിന്റെ ഡയറക്ടര് തൊട്ടിപ്പടെ ഫുഡ് കഴിക്കണം അപ്പൊ നമുക്കൊരു ജമ്മി വേ ഇത്രയും വല്ല ആള് സാപ്പിടേ

പാടി ഞങ്ങള് ഞങ്ങള് അടിപൊളിയായിട്ട് പാടി അപ്പൊ ഞങ്ങള് ഒരു ശെരിക്കൊരു ടീം വർക്ക് ആണത് ഞാൻ അൻവർക്ക പിന്നെ ഒരു രണ്ട് മലയാളികളുണ്ട് അപ്പൊ ഞങ്ങള് കുറച്ച് പോഷണൊക്കെ സെപ്പറേറ്റ് चट्टा भी तो कमरा ही है सिद्धि सिद्धि है तूफान सिद्धी है तूफान तूफान तूफान

सलाम रॉकी बाई रॉक रा रॉकी सलाम रॉकी बाई रॉक रा रॉकी सलाम रॉकी बाई ओ लाखा तेरा बाई वो ऐ सबका बाई वो ऐ सबका बाई धीरा 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 नी सुल्ताना धीरा 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 नी सुल्ताना हाँ 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 ഈ ഈ ആദ്യത്തെ തൂഫാൻ ഉള്ളതിനെ കഴിഞ്ഞ് നമ്മള് മലയാളികൾ മറ്റേ ഇത് കൂട്ടിയിട്ടേക്കുന്ന ഇതാണ് അപ്പൊ നിങ്ങൾ ഇത്രയും ഒരു ടീമായിട്ടായിരുന്നു ഈ പാട്ട് പാടി അപ്പൊ ചേട്ടൻ്റെ സംശയമൊക്കെ ഒക്കെ വെക്കുന്ന അത് അവരൊരു ഐഡിയ തന്നു പിന്നെ കറക്റ്റായിട്ട് അവര് റെക്കോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ ആ സാധനം അത് അങ്ങനെയാണ് പാടിയത് ഞാനിപ്പോ ശരിക്കും അങ്ങനെ പാടി സാർ പറഞ്ഞ സാറ് ഇത് ലവ് സിനിമ അല്ല ഇതൊരു മാസ് വേർഡ് അപ്പൊ എനിക്ക് ഉള്ള ഒരു അങ്ങനെ ഒരു പത്തിരു ട്രാക്കുകൾ പാടുമ്പോഴാണ് നമ്മൾ ആ തിയേറ്ററിൽ കേൾക്കണ എഫക്ട് ചെയ്യുന്നത് അപ്പൊ എന്നോട് അത് കഴിഞ്ഞപ്പോൾ അതിന്റെ ആൾക്കാർ പറഞ്ഞ ഏറ്റവും ആയിട്ടുള്ളത് തെലുങ്കും മലയാളം തന്നെ അപ്പൊ നമുക്കത് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം കാരണം നമ്മള് എന്ത പിടിച്ചിട അല്ലേ കൊറോണയൊക്കെ നമ്മൾ ചവിട്ടി പൊളിക്കാൻ വേണ്ടി അപ്പഴാണ് ഈ സാധനം നമുക്ക് ഒരു നമ്മുടെ ഒരു മൈൻഡിൽ ഈ സാധനം കിട്ടുന്നത് അതിൽ തന്നെ ഒറ്റയ്ക്കു വന്ന യുവധീരാണീര നരകവഴി തേടും പുള്ളിയുടെ ഒരു ഒരു ഉയർത്തെഴ്മൽ നിൽപ്പിന്റെ ഒരു പാട്ടുണ്ട് അങ്ങനെ രണ്ട് പടം രണ്ട് പാട്ടിൽ ഞങ്ങൾ അത് നമ്മളിവിടെ ഫ്ലൈറ്റ് ഫുൾ കമ്പനി ഹോംബാള കമ്പനി ആണോ അപ്പൊ അവിടെ കോള് വന്നു നമ്മള് നമ്മുടെ മെയിലിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അങ്ങനെ പോയിരിക്കും അപ്പൊ നമുക്ക് എന്നെ പോലെ തന്നെ എല്ലാവർക്കും വാശിയുണ്ട് നാലുപേരും അടിപൊളിയായിരുന്നു നല്ലൊരു ഭയങ്കര വ്യത്യസ്ത ഒരു അനുഭവമായിരുന്നു പക്ഷേ ആ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ തന്നട്ടെ വീട്ടിൽ വന്നിട്ട് വൈഫിനെ വിളിക്കാൻ പറ്റില്ല കാരണം സൗണ്ടൊക്കെ മൊത്തം പോയി കാറിയിട്ട് ഒരു ബംഗാളി പണിയല്ല ജീവിതത്തിൽ അങ്ങനത്തെ ഒരു റെക്കോർഡിങ് ആദ്യമായിട്ടായിരിക്കും അങ്ങനെയൊക്കെ പാടി ഉണ്ടെങ്കിലും ഇത് രണ്ടു ദിവസം കട്ടപ്പണിയായിരുന്നു പണിയെടുപ്പിച്ച് പിഴിഞ്ഞെടുത്തവര് അത് നമ്മള് ആ ഒരു അതിന്റെ ഒരു ഫലം ഇപ്പോഴും സ്റ്റേജ് സ്റ്റേജ് അങ്ങനെ ഒരു അത് വലിയ പടമല്ല അപ്പൊ അങ്ങനെ ഒരു അല്ല പേര് വരിക എന്ന് പറയുന്നത് തന്നെ അത്രയും വലിയൊരു മാസപടത്തിന് മലയാളികളുടെ പേര് വരിക എന്ന് പറയുന്നത് തന്നെ പിന്നീട് ഏതെങ്കിലും ഡബിങ് പടത്തിന് പാടിയിട്ടുണ്ടായിരുന്നോ പിന്നെ വരിക്കുഴി പാടിയിട്ടുണ്ടായിരുന്നു

ഒന്നര കിലോമീറ്റർ അവിടെനിന്ന് ഒരാൾ ഇങ്ങനെയൊക്കെ എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ ചേട്ടൻ നമ്മൾക്ക് കൈ പിടിക്കാനോ വേയിലേക്ക് പോകാനോ ഒരു ഒരു പ്രോപ്പർ ആയിട്ടൊരു വേ ഇല്ല നമ്മൾക്ക് നമുക്ക് അറിയില്ല അല്ലെങ്കിൽ നമ്മുടെ നമ്മൾക്ക് മുന്നേ നടന്നവരാരും സിനിമാ ഫീൽഡിലോ അങ്ങനെ ഒന്നും എത്തപ്പെട്ടിട്ടില്ലായിരിക്കും അപ്പൊ ഞാൻ സിംഗർ ആണ് പക്ഷെ അവര് ഉച്ച ദാസേരിന്റെ കൂടെ സ്റ്റേജൊക്കെ

അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം ഇങ്ങനെ സിനിമയിൽ നിന്ന് നമുക്ക് അങ്ങനെ അന്ന് കുറച്ച് കുറച്ചുപേരുണ്ടല്ലോ അപ്പൊ നമ്മ അറിയാവുന്ന എനിക്ക് ഏറ്റവും അറിയാവുന്ന ബിജുചാരാണ് ബിജുചാരന്റെ ഗാനമുള്ളവരൊക്കെ നമ്മള് മെയിൻ സിംഗർ ആയിരുന്നു അങ്ങനെ ജാസ്റ്റ് നിലപാടി പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരാളുണ്ട് രാഹുൽ രാജ് അവിടെ ചങ്ക് ബ്രോ ചേട്ടൻ അദ്ദേഹമാണ് ചോട്ടാവും പൈ മുമ്പേ പ്രത്യേകിച്ച് അതിലൊരു ഒരു കാര്യം പറയാം അൻവർ റഷീദ് ഫുള്ളി ഞാൻ സ്റ്റാർ സിംഗർ എന്നൊരു അതിലൊരു അടിപൊളി കോണ്ടസ്റ്റന്റായിരുന്നു കുറച്ച് ആക്റ്റീവ് ആയിരുന്നു അപ്പൊ അവരൊക്കെ അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഞാൻ രാഹുൽ ഏട്ടൻ്റെ ഒരു അമൃത ചാനലിലൊരു സാധനം ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞിടാ സിനിമയൊക്കെ വരും വരുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം അപ്പൊ ഇടക്കിടക്ക് വിളിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ കൊച്ചി ഞങ്ങളുടെ കൊച്ചിക്കാരുടെ കഥ പറഞ്ഞ ചോട്ടാകുമ്പോ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ അറിയാലോ നമ്മള് അപ്പൊ ആ പാട്ടില് ലാലേട്ടൻ എന്റെ വോയിസില് ലാലേട്ടൻ ലിപ്പ ഉണ്ടാവും അത് തന്നെ ഏറ്റവും വലിയ അവാർഡാണ് എനിക്ക് കൊച്ചിയിലെമൊരു തപ്പുകളും തകിലുകളും പൊരുതി മുഴക്ക് കുത്തഴിയും നാളുകളെ കൊട്ടിയണക്ക് പട്ടണവും ജീവിതവും കഴുകി മിനുക്ക് എസിലും സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം പതഞ്ഞൊരു തീരത്തോ പറഞ്ഞിറങ്ങാം പറക്കുമി ലോകത്തെ വിലക്കെടുക്കാം ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നല്ലേ മേള വസ്കോട ഗാമാറ്റു ദ്രാമ പുതുവർഷം കാണാൻ കവിളേലുമാ നാളത്തെ മേളം കേൾക്കാനും നമ്മൾ വരുന്ന ഒന്നായി ഒരു നോറുമ ടാ പറഞ്ഞ പോലെ തന്നെ ചേട്ടന്റെ നാട്ടിൽ കൂടെ ചേട്ടന്റെ പാട്ട് കേട്ട് ഭാര്യ മക്കളെ കൂടെ പോകുമ്പോ ഭയങ്കര പ്രൗഡാണല്ലേ നമ്മുടെ പാട്ട് നമുക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ ഇത് പുറത്തുനിന്ന് ഇത് ഞാൻ പാടിയതെന്ന് പറയുന്നതിന് ഇല്ലേ നമ്മുടെ ആൾക്കാർ ആൾക്കാരുണ്ട് നമ്മുടെ കൊത്തന്റെ പാട്ട് ഇപ്പം നമ്മള് പറയുമ്പോ നമ്മളോട് പറയുമ്പോ എടാ നീ പാടിയ പാട്ട് എന്ന് ഇപ്പൊ അവര് ഒരു കൊച്ചിക്കാരൻ വേറെ എടുത്തില്ല പാട്ട് കേക്കുമ്പോ ഇതോ ഇതോ ഇത് നമ്മടെ എന്റെ വീടാ ഞങ്ങളുടെ നമ്മള് ചങ്കാണെന്ന് പറയുന്നത് നമ്മൾ ഒരു നാടും നമ്മളെയും റെക്കഗ്നൈസ് ചെയ്യുന്ന അങ്ങനെയാ ചേട്ടൻ സ്റ്റാസിംഗലായിരുന്നു പാടാൻ പോയി കണ്ടസ്റ്റന്റ് അതില് ലെവൽ വരെ ഫൈനൽ ഫൈനൽ നമ്മള് ബാക്കി അവരൊക്കെ പാട്ട് എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നോ അതെപ്പോഴും പഠിക്കുന്നുണ്ടായിരുന്നോ ആ നമ്മള് ചെറുപ്പത്തിൽ ഇപ്പൊ ഹിന്ദുസ്ഥാനിയാണ് കൂടുതലും ിസ്ഥാനി അങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട് കവാലി പാടി പാടാൻ പറ്റുമ്പോൾ ഒന്ന് പാടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല രസം ഉണ്ടായിരുന്നു ആ ഗൈ നെപ്പുനേക്കനെ तड़पने लगी मेरे रश के कमर ओ मेरे रश के कमर तू न पहली नजर जब नजर से मिलाई मजा आ गया मेरे रश के कमर तू न पहली नजर जब नजर से मिलाई मजा आ गया मेरा रश के कमर तूने पहली नजर मेरा रश के कमर तूने पहली नजर जब न सर से मिलाई मज़ा गया जब नजर से मिलाई मज़ा आ गया दीर्घ ऐसा लगा हो तीर ऐसा लगा दर्द ऐसा जगा जब नजर से मिलाई मजा गया ओ रस के कमर पहली जब से मिलाई ൂ പഹലി നസര ജാ നമ്മള് എന്ത് സാധനവും നമ്മൾ ആസ്വദിക്കണം നമ്മൾ ആസ്വദിച്ചാലേ കിട്ടുള്ളൂ ചേട്ടൻ പാടിയപ്പോൾ മുഴുവൻ ചേട്ടനത് ആസ്വദിച്ച് അതിനിങ്ങനെ ഭയങ്കര രസമായിട്ടാണ് പോയിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മളൊരു ഡാൻസ് ആണെങ്കിലും ശരി പാട്ടാണേലും ശരി എന്ത് വസ്തു ആണ് ഭക്ഷണമാണെങ്കിലും ശരി നമ്മൾ ആസ്വദിച്ച് കഴിക്കണോ മുഖത്ത് നിങ്ങളുടെ മുഖത്തുനിന്ന് നമുക്കത് കിട്ടത്തുള്ളൂ നല്ല രസമാണ് നമ്മൾ നമ്മളെ കുറിച്ച് ഫീൽ ചെയ്യുമ്പോഴാണ് തീർച്ചയായും പാട്ട് ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് ചേട്ടൻ എന്നല്ല അതിനൊരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോയിട്ടേ ലാൻഡ് ചെയ്തിട്ട് സേഫ് ലാൻഡ് ചെയ്യിച്ചു അത് നമ്മള് അത് തുറന്നു പോകണ്ട ശരിക്കും വേറെ ഭയങ്കര ഹൈയും ലോയും വെച്ചിട്ട് ഒരു ഫ്ലോട്ട് ചെയ്തിട്ടാണ് ആദ്യ തന്നെ നമ്മൾ ഫെയ്ക്കോണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഫത്തേഖലി ഖാൻ ഈ പാട്ട് ശരി കുറച്ചു ഫത്തേഖലി അദ്ദേഹത്തിന് അപ്പൊ ഈ സാധനങ്ങള് ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യപ്പോ എന്റെ വൈഫ് പറയും എന്റെ ദൈവം അപ്പുറത്തെ ആൾക്കാരെ അപ്പൊ അവരിപ്പോ സെറ്റ് അറിയാലോ സെറ്റ് ആണ് അപ്പൊ നമ്മളെങ്ങനെ എന്തൊക്കെ ഒച്ചെടുത്താലും ലൈഫില് പിന്നെ ചോദിക്കണോ കൂകി എന്റെ അഭിപ്രായത്തില് ശരിക്കും നമ്മൾ ആദ്യം കൂക്കി തുടങ്ങണം കൂകി തുടങ്ങുമ്പോഴാണ് നമുക്ക് ഫുൾ കോൺഫിഡന്റ് ആവുള്ളൂ അപ്പൊ നമ്മള് കൂക്ക കിട്ടുമ്പോ നമ്മളത് ആ തെറ്റുകള് നമ്മൾ തിരുത്താൻ ശ്രമിക്കും തന്നെ തന്നെ അങ്ങനെ കുറെ കിട്ടുന്നുണ്ട് നമ്മൾ ഇപ്പൊ സ്റ്റേജിൽ ഒരു പാട്ട് ഫസ്റ്റ് പേടുമ്പോ ചിലപ്പോ അത്ര സെറ്റ് സെറ്റാവൂല ഒരു മൂന്ന് സ്റ്റേജ് കഴിയുമ്പോഴേക്കും നമ്മൾ ആ പാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോഴും കൂക്ക് കിട്ടാറുണ്ട് അത് നമ്മളെ ഒരു ലൈഫിലെ എപ്പോഴെങ്കിലും ഈ പാട്ട് കൊണ്ട് മുന്നോട്ട് ജീവിതം പോക അത് കൊറോണ അല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ജോലി വേണം എന്നൊക്കെ തോന്നിട്ടുണ്ടായിരുന്നോ അത് കൂടുതലും ഇപ്പൊ നമുക്ക് എത്ര പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റിലെ അത് ഭയങ്കര ഞങ്ങളുടെ നാട്ടിലെ റബർ വെട്ടുകാർക്കുള്ളൊരു അവസ്ഥയാണ് മഴക്കാലായ പിന്നെ പണിയില്ല പഞ്ഞമാസം പെയിന്റിങ് പണിക്കാര് റബർ വെട്ടുകാര് അപ്പൊ ഇപ്പൊ ഒരു ട്രോള് ഇറങ്ങിണ്ടായിരുന്നു മനസ്സമ്മാനത്തിൽ പാട്ട് കേൾക്കാൻ ഇറങ്ങുമ്പോ പാട്ട് കേൾക്കുമ്പോഴുള്ള പാട്ട് എന്താ പറയുക ഉണ്ണാനുമില്ല കണ്ണീരിൻ കണ്ണീരിൻകൂടി മാത്രം പരിചയിച്ചു ആരൂരുമില്ലാത്ത തെണ്ടി പക്ഷെ ആരടി മണ്ണിന്റെ ചന്ദി ഈ നമ്മൾ എപ്പോഴും ആ ഒരു ജോലി ജോലി വിട്ടിട്ട് വേറെ തേടാം എന്ന് തോന്നാറുണ്ട് ചില സമയത്തൊക്കെ തോന്നിണ്ട് പിന്നെ നമ്മള് ഒരു കലാകാരം എന്ന് പറയുമ്പോ അതിന് വേറൊരു ഇതല്ലേ ശരിക്കും പണ്ടത്തെ കലാകാരന്മാരൊക്കെ അവര് ഒന്നും ഉണ്ടാക്കിട്ടില്ല ശരിക്കും നമ്മളെ ഫാദർ ഒക്കെ ആണെങ്കിലും അവർക്ക് കല്ലേന്ന് മെയിൻ നമ്മൾ കുറച്ച് ബിസിനസ്സും കൂടി കാര്യങ്ങളൊക്കെ പേയ്മെന്റ് ഒക്കെ അത്യാവശ്യം അല്ല അങ്ങനെ നമ്മളെ വിളിക്കുന്നത് എന്തുകൊണ്ടാ ഫ്രീ ആയിട്ട് പാടാനല്ല നമ്മക്ക് അവിടെ ഒരു മാർക്കറ്റ് ഉള്ളതാണ് മാർക്കറ്റ് നമ്മള് വിലയിട്ടേ പോവാൾക്കാർക്ക് നീരസം എന്റെ എന്റെ ഒരു കാൽക്കുലേഷൻ ആണ് അവൻ കൊടുക്കാൻ മാത്രം ി ഞാൻ പരമാവധി എന്താ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നമ്മള് അത്യാവശ്യം ഒരു രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഒരു പുതിയ എന്തെങ്കിലും ഒരു തലങ്ങളിലേക്ക് നമ്മള് ട്രൈ ചെയ്യാറുണ്ടോ അപ്പോഴും നമ്മളൊരു പേയ്മെന്റ് പറയുമ്പോ നമ്മൾ അതിന്റെ ആവശ്യമില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആണ് അങ്ങനെ ചില സമയത്ത് ഞാൻ अपनी बाहें कौन दे सौर से मुझको गले लगा ले मुझको फिर वो प्यार है तू ही जिंदगी है तू ही तेरी मोहब्बत है तेरे पैर मछन्नत है तू ही दिल तुझा मा मा सलाम मातु तुझे सलाम मामा तुझे सलाम मा, यु तुझे सलाम मा, सला, वंदे मातरम वे मातर वंदे मातर वंते मातरम वंदे मातर वंते मातर वन्ते मातरम मातु चे सला അടിപൊളിയായിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ലൈഫിൽ ലൈഫിലെ മാറിപ്പോയാലും എങ്ങനെയൊക്കെ ആണെങ്കിലും വളർന്നു വരാനുള്ള അത് അതെങ്ങനെ ഏത് പ്രതിസൂക്കൂല സാഹചര്യത്തിലാണെങ്കിലും അത് വളർ ഇനിയും പൊളിക്കട്ടെ ഇനിയും വേദികൾ ഉണ്ടാവട്ടെ ലൈഫിൽ എല്ലാം സന്തോഷമായിട്ടുണ്ടാവട്ടെ